നിറവിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്നതിനേക്കാൾ മഹത്തായ യാതൊന്നും ഒരു ക്രിസ്ത്യാനിക്കില്ല. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. സൗമ്യ ജെറോം ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. സ്നേഹം പൂർണമായി നിറഞ്ഞു നിന്നവളേ, ദൈവചിത്തം ബോധമായി അറിഞ്ഞു നിന്നവളേ, ദൈവത്തിന്നമ്മയായി ഞങ്ങൾക്കു തായയായി താഴ്മയേറിടുന്ന
പ്രകാശിപ്പിക്കാൻ ഉതകുന്ന വാക്കുകളെ കുറിച്ച് ബ്രദർ ശശി ഇമ്മാനുവേൽ നമ്മോട് സംസാരിക്കുന്നു. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ പറഞ്ഞ മനോഹരമായ ഒരു വാചകമാണ്, ദൈവത്തിരുമുമ്പിൽ ഒരുവൻ എന്താണോ അവൻ അതാണ്, അതിനപ്പുറം ഒന്നുമല്ല. ദൈവത്തിരുമുമ്പിൽ ഞാൻ എന്താണോ ഞാൻ അത് മാത്രമാണ്. ഞാൻ മറ്റെന്തൊക്കെ ആകാൻ ശ്രമിച്ചാലും എന്തൊക്കെയോ ആണെന്ന് നടിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണോ അത് മാത്രമാണ് യഥാർത്ഥത്തിൽ. ഒരു സംഭവം ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ചയാണ്, ഒരു ധ്യാനകേന്ദ്രത്തിൽ ദൈവവചനം പങ്കിടാനായിട്ട് ഒരു ക്ഷണം കിട്ടി. പ്രശസ്തമായൊരു ധ്യാനകേന്ദ്രമാണ്. ഞായറാഴ്ച വചന ശുശ്രൂഷയ്ക്ക് വന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ വചനപ്രഘോഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ നനുത്ത മഴ പെയ്യുന്നുണ്ട്. കൊടചൂടി പതുക്കെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ കൂടെ നടക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട് സംസാരിച്ച് അടുത്തോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കെട്ട് വചനോത്സവമൊക്കെയുണ്ട്. അങ്ങനെ അദ്ദേഹം വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ട് പുസ്തകമൊക്കെ ആയിട്ട് മടങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം. വളരെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോട് ആ മനുഷ്യൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇങ്ങനെ ഇവിടെയൊന്നും വരുന്ന ഒരാളൊന്നുമല്ല, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ല. അങ്ങനെ പല മാർഗങ്ങളും പരിശ്രമിച്ചു നോക്കി, എന്നിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ വന്ന് ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്താൽ ദൈവത്തിൻ്റെ വചനമൊക്കെ കേട്ടാൽ ദൈവം ഒരു കുഞ്ഞിനെ തന്നേക്കും. അങ്ങനെ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു സാറ്റർഡേ ഇവിടെ ധ്യാനത്തിനായിട്ട് കടന്നു വന്നു. അന്ന് അനേകായിരങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും അവരോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ബലിയുണ്ട്, ആരാധന ശുശ്രൂഷകളുണ്ട്. ഈ ആരാധനയ്ക്കിടയിൽ എപ്പോഴോ അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞുമായിട്ട് തൻ്റെ അരികിലേക്ക് വരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം രണ്ട് കൈകളും നീട്ടിയപ്പോൾ ആ കുഞ്ഞ് മുഖം തിരിച്ചു കളഞ്ഞു. അത് ആ മനുഷ്യനൊരു വലിയ ഷോക്കായിട്ട് മാറി. അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞു, അല്ലെങ്കിൽ അയാളിങ്ങനെ പറഞ്ഞു, ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ കരങ്ങൾ നീട്ടിയപ്പോൾ ആ കുഞ്ഞ് മുഖം തിരിച്ചു കളഞ്ഞത്. ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, ഒരു കള്ളുകുടിയൻ്റെ കയ്യിലേക്ക് പോകാൻ ഏത് കുഞ്ഞാണ് ധൈര്യപ്പെടുക. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, എനിക്കൊരല്പം മദ്യപാനം വല്ലപ്പോഴേ ഉള്ളൂ എങ്കിലും അങ്ങനെ ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ തിന്മയിൽ നിന്ന്, ആ മദ്യ ആസക്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഒരു താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. ദൈവത്തിൻ്റെ കരുണയാൽ ആ തിന്മ അതിജീവിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ജോഷുവായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ അനേക വർഷങ്ങളായിട്ട് സങ്കടപ്പെട്ടിരുന്ന ആ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു കുഞ്ഞു മാത്രമല്ല, രണ്ടാമതൊരു കുഞ്ഞുകൂടെ ഉണ്ട്. അവൻ 7 മാസമായിരിക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ കിട്ടുക അസാധ്യമാണ്, വളരെയധികം കോംപ്ലിക്കേഷനിലൂടെ കടന്നുപോയി. പക്ഷേ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആശ്രയിച്ചു. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നേരത്തെ 7-ാം മാസത്തിലോ മറ്റോ ജനിച്ച ആ കുഞ്ഞ് ഇന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെയും കൊണ്ടുവരുമായിരുന്നു. വളരെ നിഷ്കളങ്കമായിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതും ആ ദൈവത്തിന് അദ്ദേഹം ഒരു സാധാരണ ഒരു ജോലിയൊക്കെയാണ്, ആ ദൈവത്തിന് അദ്ദേഹം നൽകുന്ന പ്രതിസമ്മാനം എന്ന വണ്ണം ഓരോ മാസത്തെയും ആദ്യത്തെ ഞായറാഴ്ച എത്ര തിരക്കുണ്ടെങ്കിലും ഈ ധ്യാനാശ്രമത്തിൽ വന്ന് വചനം കേൾക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം തന്നെപ്പോലെ വേദനിക്കുന്ന മനുഷ്യർക്ക് പങ്കുവെക്കുന്നു. വളരെ അതിശയത്തോടുകൂടെ എളിമയുള്ള ആ നല്ല മനുഷ്യനോട് യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മൊബൈൽ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നു. എനിക്ക് വളരെ പരിചയമുള്ള ഒരു വൈദികനാണ് അദ്ദേഹം. അച്ഛനും എനിക്കും പരിചയമുള്ള ഒരു ദേവാലയവുമൊക്കെ ആയിട്ട് അച്ഛൻ മുൻപ് ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിൽ ഉള്ള ഒരു മനുഷ്യനെ കുറിച്ച് അച്ഛൻ മെസ്സേജ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം മരിച്ചു, നാളെയാണ് ഫ്യൂണറല്, താങ്കൾ വരുന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോൾ എൻ്റെ മുറിയിലെത്തണം. അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണ്? പെട്ടെന്നുള്ള മരണമല്ലേ? അപ്പോഴാണ് അച്ഛൻ കൂട്ടിച്ചേർത്ത് അതൊരു ആത്മഹത്യയാണ്. അപ്പോൾ ദേവാലയവുമായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപെടുന്ന, വളരെ ബുദ്ധിയുള്ള, പല കാര്യങ്ങളിലും പള്ളിയുടെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. എന്നിട്ടും കർത്താവിൻ്റെ ദിവസമായ ഒരു ഞായറാഴ്ച തന്നെയാണ് അദ്ദേഹം എന്തൊക്കെയോ സങ്കടങ്ങളുടെ പേരിൽ ലോകത്തോട് വിട പറഞ്ഞത്, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ 2 മനുഷ്യരെയും ഞാൻ കണ്ടുമുട്ടിയത് ഒരേ ദിവസമാണ്. അവിടെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ തകർച്ചകളുടെ നടുവിൽ ദൈവസന്നിധിയിലേക്ക് ഓടി വരികയും തൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷവും അനുഗ്രഹമൊക്കെ വിരുന്നിനെത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യാശ ലഭിക്കുന്നു. ഇന്നും അയാൾ പ്രതീക്ഷയുടെ മനുഷ്യനാണ്. എന്നാൽ ദേവാലയത്തോട് ചേർന്ന് നടക്കുന്നു, കർത്താവിൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്ന ബാഹ്യരൂപത്തിൽ കുരുങ്ങിയിട്ട് ക്രിസ്തുവിൻ്റെ ആന്തരികത കണ്ടുമുട്ടാൻ കഴിയാതെ പോയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവ് മിഡ്ജു ഗോറെ എന്ന് പറയുന്ന തൻ്റെ മരിയൻ അപ്പാരിഷനൊക്കെ നടക്കുന്ന ഒരു മിസ്റ്റിക്കൽ സ്ഥലം, ആ മിഡ്ജു ഗോറയിൽ മാതാവ് കൊടുത്ത സന്ദേശങ്ങളിൽ ഒന്നിങ്ങനെയാണ്, മാനസാന്തരപ്പെടാൻ തിടുക്കം കൂട്ടുവിൻ, മാനസാന്തരപ്പെടാൻ തിടുക്കം കൂട്ടുവിൻ. പൗലോസ്ലിയ ഗലാത്തിയാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, താൻ ഒന്നുമല്ലാതിരിക്കെ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്നവൻ തന്നെ തന്നെ കബളിപ്പിക്കുന്നു. ഇന്ന് പലപ്പോഴും ഹൃദയപൂർവം ദൈവത്തെ കാണാനോ ദൈവത്തെ സ്വന്തമാക്കാനോ കഴിയാതെ ആത്മീയതയുടെ ചില മുഖംമൂടികളൊക്കെ അണിഞ്ഞ് നമ്മൾ ജീവിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സെയിൻ്റ് ആൻ്റണി ഓഫ് പാദുവ, അദ്ദേഹം പറഞ്ഞ വാക്ക്, ദൈവസന്നിധിയിൽ ഒരുവൻ എന്താണോ അവൻ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം, നമ്മുടെ ജീവിതത്തെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ ഒരു ദർശനം കാണുന്നു, അല്ലെങ്കിൽ ഒരു ആരാധനയുടെ നടുവിൽ ഒരു കാഴ്ച കാണുന്നു. പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞുമായിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്നു. കുഞ്ഞിനെ സ്വീകരിക്കാൻ കൈനീട്ടുമ്പോൾ മുഖം തിരിച്ചു കളഞ്ഞ ആ കുഞ്ഞിനോട് പരിഭവിക്കുമ്പോൾ ആരോ അയാളോട് പറയുന്നു, ഒരു മദ്യപാനിയുടെ കയ്യിലേക്ക് പോകാൻ ഒരു കുഞ്ഞ് തയ്യാറാവുമോ? അതാ മനുഷ്യനൊരു ഉൾവെളിച്ചമായിട്ട് മാറുന്നു. തൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം തൻ്റെ തന്നെ പാപജീവിതമാണ്. ആ തിന്മ
തന്നിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി ആ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ, വചനത്തിന് മുമ്പിൽ തന്നെ തന്നെ തുറന്നു വയ്ക്കുന്നു. എന്നാൽ ദൈവത്തോട് കൂടെയാണ്, തമ്പുരാൻ്റെയാണ് എന്ന ഒരു നാട്യത്തിൽ പലപ്പോഴും ക്രിസ്തുവിൻ്റെ ആ ആന്തരികതയിലേക്ക് പ്രവേശിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റും. വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, There are lots of baptized unbelievers inside the church. There are lots of unbaptized believers in the world. ദേവാലയത്തിനകത്ത് മാമോദിസ സ്വീകരിച്ച കുറേ അവിശ്വാസികൾ നിന്ന് നെടുവേർപ്പെടുന്നു. എന്നാൽ ഒരു ദേവാലയത്തിൻ്റെയും പിൻബലമില്ലാതെ പള്ളിക്ക് പുറത്ത് ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കുറേ പാവം മനുഷ്യരുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ പ്രകാശിപ്പിക്കാനായിട്ട് തമ്പുരാനെ നമുക്ക് വിളിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹവും രക്ഷയും സ്വന്തമാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മാനസാന്തരപ്പെടാൻ തിടുക്കം കൂട്ടുക. ഏറ്റവും പരമപ്രധാനമായ കാര്യം ആ ദൈവത്തെ സ്വന്തമാക്കുക. ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നതല്ല, ദൈവം എന്നിലൂടെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശിപ്പിക്കാനായിട്ട് മാനസാന്തരത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കാം. ആമേൻ. പുതിയൊരു വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റൗഡികളുടെ ക്ലാസ് റൂമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് അലമ്പന്മാരുടെയും ഉഴപ്പന്മാരുടെയും ക്ലാസ് റൂമും അതിലേക്ക് കടന്നു വന്ന ഒരു ടീച്ചറുടെയും കഥയാണ്. Today is my first day and I will be taking all your science subjects, so let's start off on a good note. Not that note, thank you. So let's start with a nice round of introductions. My name is Sakshi and I love working with young people. Ma'am, my name is Anish. I was a topper last year. Ma'am, my IQ is 145 and I've got double promotion once. My name is Andy. I like dancing. My name is Jason and I like to play the guitar. Okay, everyone's done except the last roll number. Zara, where is Zara? Zara is a zombie. 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 Class, set it down. You got up? I'm going to kill you. Rowdies, you do know that's the name the rest of the school has given you, right? This month I will not lead the class. You will. Every day two students will come here and present anything that they are passionate about. There is only one rule: you must show respect. So who is courageous enough to accept the challenge? Ma'am, anything? Yes, anything. Our topic is everything you wanted to know about the birds and the bees. But we're afraid to ask. Sequined in the night sky,
as the stars shine. They tell a million stories, some of yours and a few of mine. By building a rocket. That balloon over there is also a rocket, but it does not go very far as it does not have any wings to give its flight a direction. So you see, in life it is very important to have something or someone. Yes, or someone who can give you direction every time you're going astray. It helps you go very far in life. Good morning, class. Today we have prepared a very interesting topic for the class. Today I'm going to tell you about the physics of dance. But before that, my friend here is going to give you a small demo. Class of routings has really changed. How did you manage it? I haven't done anything. I just created a space where no one is judging them. Where they can learn through their own interests. Hi class! Good morning, ma'am! So everyone's done with their session except Zara. Zara, come on. Zara! 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 Rowdy class has a voice, waiting to be heard, wanting to be understood, wishing to be loved. Thank you, ma'am, for listening to us. Thank you for not giving up on us. Thank you for finding the reason for our rowdiness, for giving a channel to our craziness. Thank you, ma'am, for finding the poet in a zombie, and for setting me free, for letting me be. No matter where we go and what we do, we'll always carry in our hearts a part of you. Dear ma'am, thank you. നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് അവരുടെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, കേപ്പബിലിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല. എന്താണ് എബിലിറ്റിയും കേപ്പബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? എബിലിറ്റി എന്നത് ഒരു കാര്യം ചെയ്യുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ, ഇതിനു മുൻപ് അക്കാര്യം എത്ര സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പാസ്റ്റ് റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ കേപ്പബിലിറ്റി എന്നത് ആ പ്രവൃത്തി ചെയ്യാനുള്ള ആ വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡിനെ, പൊട്ടൻഷ്യലിനെ സൂചിപ്പിക്കുന്നതാണ്. എബിലിറ്റി പ്രകടിപ്പിക്കപ്പെട്ട കഴിവാണ്, എന്നാൽ കേപ്പബിലിറ്റി എപ്പോഴും പ്രകടമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കാൻ പോയാൽ നമുക്ക് തെറ്റുപറ്റും. അധികമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, വിജയിച്ച ചരിത്രങ്ങളില്ലെങ്കിലും, ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിജയിക്കാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ആപ്റ്റിറ്റ്യൂഡും കരുത്തും ഒളിഞ്ഞുകിടപ്പുണ്ടാവും. നമ്മുടെയും മറ്റുള്ളവരുടെയും എബിലിറ്റികൾക്കപ്പുറത്ത്
നമ്മുടെ കേപ്പബിലിറ്റിയിലേക്ക് നോക്കുവാനും അവ കണ്ടെത്തുവാനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കട്ടെ. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്നതിനേക്കാൾ മഹത്തായ യാതൊന്നും ഒരു ക്രിസ്ത്യാനിക്കില്ല. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹം.